ഗായ്സ് എന്ത് ഗായ്സ് എന്ന് പറയുമ്പോ ചിരിക്കാൻ തുടങ്ങി. മുത്തൂടെ വന്നിരിക്കേ, പറയട്ടെ കാര്യങ്ങൾ പറയട്ടെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി 7:08 മണിയാവാനെ പോണത്. ഇനിയിപ്പോ 8:30 ആവുമ്പോഴേക്കും ഈ വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കണം. അതാണ് പരിപാടി. പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ പൊക്കോളാം അല്ലേ. ഒരു മിനിറ്റ് കൊണ്ടു വെച്ചാൽ ഇനി വന്നിരിക്കും. രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുമ്പോ മുതല് ഈ സാധനം കഴിഞ്ഞെടുത്ത കിണി വായിക്കാനറിയോ, അതുമില്ല അപ്പൊ എന്തായാലും നാളെ മുത്ത് മറ്റേ ഇതിന് പോണത് കൊണ്ട് തന്നെ എക്സ്കർഷന് പോണത് കൊണ്ട് തന്നെ നിത പഠിക്കാനുള്ള ബുക്കുകളൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ട് ഒരു ജോഡി ഡ്രസ് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നാക്സ് ഒരു ജോഡി ഒരു സ്നാക്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നാക്സിന് പകരം മറ്റേ തിന്നാൻ വേണ്ടിട്ട് ബുക്ക് തന്നിക്കണെ, അത് തലച്ചോറിന് തിന്നാനായിട്ട് ബുക്കും കൂടി വെച്ചുകൊടുക്കണ്ട. എന്തായാലും ആ സമയത്ത് ഇവന് എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കളിക്കാനും എന്താ പറയാ അവിടെ വെള്ളത്തില് ഊർന്നിറങ്ങണ സമയം അല്ലാത്ത കുറച്ച് സമയം ഫ്രീ കിട്ടാണെങ്കിൽ ആ സമയത്ത് നിത പഠിക്കാനുള്ള ബുക്കുകൾ വെച്ചുകൊടുക്കും. അപ്പൊ ഇന്ന് ഹോംവർക്ക് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതിന്ന് ചെയ്യിപ്പിക്കാൻ നാളെ ഇനിയിപ്പോ ടൂറൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കും, വയ്യാണ്ടാവും. അപ്പൊ നമുക്ക് അതൊന്നും ചെയ്യിക്കാൻ പറ്റും. പിന്നെ തിങ്കളാഴ്ച ദിവസം വീണ്ടും സ്കൂളിൽ പോകുമ്പോ ഇവനെന്നെ ചീത്ത. നീതൊക്കെ എന്തായിരുന്നു വെച്ചാൽ പഠിക്കാൻ പോയ സമയത്തൊക്കെ ക്ലാസ് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ അല്ല അന്നന്ന് എടുക്കണതോ അന്നന്ന് പഠിക്കണ്ടേ. എന്താ ചെയ്യാ ശരിയാക്കിയതാ ക്യാമറയുടെ എല്ലാവരും മുഖം കറക്റ്റ് അല്ലായിരുന്നു. ഇന്നലെ പിടിച്ചപ്പോ തന്നെ എന്റെ താടി വശം ഉണ്ടായിരുന്നില്ല. അപ്പോ ഞങ്ങള് എന്തായാലും എല്ലാ ദിവസവും വീഡിയോ വേണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് പകൽ ഫുൾ പണികളും തിരക്കുകളും കാര്യങ്ങളായിരുന്നു. അപ്പൊ ഫുൾ തിരക്കായി കഴിഞ്ഞാലും വീഡിയോ എടുക്കാൻ പറ്റണില്ല, അതേപോലെ തന്നെ ഫുൾ ബിസി ആയാലും വീഡിയോ എടുക്കാൻ പറ്റണില്ല. അപ്പൊ രണ്ട് പ്രശ്നങ്ങളാണ്, ബിസി ആയാലും പറ്റണില്ല, ഇതായാലും തിരക്കായാലും ബിസി ആയാലും അല്ലെങ്കിൽ ഫ്രീ ആയാലും. അങ്ങനെ വെള്ളിയാഴ്ചയാണല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കമന്റ് കണ്ടു കേട്ടോ, വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ പറയുന്ന കാര്യത്തിനൊക്കെ നിത തൊട്ടടുത്തിരുന്ന് പുച്ഛഭാവത്തോടു കൂടി നോക്കുന്നു. ആ സ്ത്രീ സൈഡിലിരിക്കുന്ന ആ സ്ത്രീ പുച്ഛഭാവത്തോടു കൂടിയുള്ള മനോഭാവമാണ് ആ സ്ത്രീയുടെ. കേട്ടില്ലേ നിത, ഞാൻ അപ്പനെ പറഞ്ഞു ആ ഭാവം പാടില്ലേ ഭർത്താവിനോടൊരു ഇതിനോട്ടെ. അതുപോലെ ഞാൻ കുട്ടി, ഈ കുട്ടി എപ്പോഴും അശ്രദ്ധമായി കെയർലെസ് ആയിരിക്കുന്ന കുട്ടിയാണ്. ആകെ ഒരു ആത്മാർത്ഥത എനിക്ക് മാത്രമുള്ളൂ. അതന്നെ കയ്യിറക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നൊരു ചെറിയ കാര്യങ്ങൾ വന്ന് പറയാലോ. എന്താണ് വീഡിയോ ഇല്ലാത്തതിന്റെ കാരണം? ബിസി ആയതുകൊണ്ടാണ്. ഇന്നലെയാണെങ്കിൽ ഫ്രീ ആയതുകൊണ്ടാണ് നല്ല വീഡിയോ ഇല്ലാണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ബിസിയും ഇതും മാറി മാറി വരുന്നതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോസ് അത്ര ഇതില്ലാത്ത. അത് കഴിഞ്ഞ് ഇനിയിപ്പോ നാളെ മുത്തിന്റെ ഒരു ഗോപ്രോ കൊടുത്തു വിടുകയാണെങ്കിൽ മുത്തിന്റെ സ്കൂളിലത്തെ സംഭവങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാം ഇവ സെറ്റ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. മുത്തിന്റെ ഉള്ളിൽ ലഡു പൊട്ടി കൊടുത്തു വിടണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ അതോടുകൂടി ആ ഗോപ്രോന്റെ പണിയും കഴിഞ്ഞു ഷോയും കാണിച്ച് ഓളിട്ട് ബഹളം ഉണ്ടാക്കി തവിട് വെള്ളത്തിൽ ചാടുമ്പോ മുത്തിന് ഈ സാധനങ്ങള് ഒന്നും കൊടുത്തു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മുത്ത് സന്തോഷമായി പോയി വെള്ളത്തിലൊക്കെ മുങ്ങി ചാടി പറ്റി. അതിന്റെ ഇടയ്ക്ക് ഏതോ ഒരാളുടെ കമന്റ് ഞാൻ കണ്ടായിരുന്നു, കൊച്ചു കള്ള ഈ കൊച്ചിനെ ടൂറിന് വിട്ടിട്ട് അടിച്ചു പൊളിക്കാനാലേ എന്ത് വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ എന്ത് അടിച്ചു പൊളിക്കുക, ഞങ്ങൾ എവിടേക്കും പോകണില്ലേ. പിന്നെ സ്റ്റുഡൻസിന്റെ ഒപ്പം പേരന്റ്സിനെയും കൂടി കൂട്ടാൻ പറ്റും. ഇല്ല ടീച്ചേഴ്സിനെ മാത്രമാണ്, ഞാൻ അവിടുത്തെ ടീച്ചറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വിടും. അമ്മ 10ാം ക്ലാസ് ജയിച്ചാ മതിയായിരുന്നു. 10ാം ക്ലാസ് ജയിച്ചു, പ്ലസ് ടു ജയിച്ചു, അതുവരെ ഡിഗ്രി തോറ്റു. അല്ല പറയണു, ഡിഗ്രി തോറ്റതാണ് കേട്ടോ നിത. എല്ലാവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിത ഡിഗ്രി തോറ്റിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ ഇത് ഏതാണെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല.
പക്ഷെ കല്യാണം കഴിക്കുന്ന സമയത്ത് അടിച്ചുവിട്ട കാര്യം എന്താ വെച്ചാൽ നിത ഭയങ്കര സംഭവമായിട്ട് പഠിക്കുന്നതായിരുന്നു നിതയുടെ ഡാഡി പറഞ്ഞത്. വീണ്ടും കേട്ട്, ഇതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ടിംഗ് ഒന്നും ഇല്ല, എന്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിട്ട് ഒരേ കാര്യം ചെയ്യുമ്പോ ഇവൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി ബാക്കിൽ പോയി തിരിപ്പടിപ്പിക്കും, ഇതാകെ മാറ്റും. ഇപ്പൊ ആകെ ആയാളുടെ മുഖമുണ്ടോ തലയുണ്ടോ എന്നുള്ളത് ഒന്നും അറിയാത്ത അവസ്ഥയാണ്. മൊത്തം ഇനി നീ തല ഇതൊന്നും നോക്കണ്ട, മതി, ഇത്ര മതി. നിന്നെ കാണണ്ട, നീ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നല്ലോ, നിന്നെ കാണാനായിട്ട്. ആ അപ്പോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങൾ എവിടെയും പോകാത്തോണ്ട് ഒരു വിശേഷം ഉണ്ടായില്ല. അപ്പൊ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നാളെ നല്ല അതിമനോഹരമായിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. മുത്തിനെ പറഞ്ഞു വിട്ടിട്ട് വീട്ടില് സ്കിറ്റാണ് ചെയ്യുന്നത് ഞാനും ഇതേ അല്ലെ ഇതേ. പിന്നെ നിങ്ങള് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഞങ്ങളുടെ സ്കിറ്റുകൾ സ്കിറ്റ് റീൽസ് ഞങ്ങളുടെ റീൽസ് ഞങ്ങള് ആദ്യം റീൽസ് പൊരിച്ചിട്ടുണ്ട്. റീൽസ് ഇടാൻ എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ട് റീൽസ് ഇടാൻ, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പഠിച്ചത്. അപ്പൊ അതുകൊണ്ടോ ഞങ്ങൾ രാത്രി എത്ര മണിക്കായിരുന്നു മോട്ടറിന്റെ അവിടുത്തെ മോട്ടർ ടാങ്ക് ഫുള്ള് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് വെറുതെ ഷോ കാണിക്കുന്നത് ഓഫീസില്ലേ. അപ്പോ പറഞ്ഞ കാര്യത്തിനൊക്കെ വേണ്ടി അപ്പൊ പ്രത്യേകിച്ച് ഇന്ന് ഒന്നും തന്നെ പറയാനില്ല. കൊറേയും കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പറച്ചിലൊന്നും നടന്നില്ല ഇരിക്കും. അപ്പൊ നാളെ മുത്തു പോയി വന്നിട്ടുള്ള എന്റെ വിശേഷമൊക്കെ ഞങ്ങൾ പറയാം. അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പറഞ്ഞല്ലോ, ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല വീഡിയോസ്, നല്ല വീഡിയോസ് അല്ല, ഞങ്ങൾ നല്ലതെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ചെളികൾ നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ മറ്റേ ഐ ഡി ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇനി നമ്മൾ അഭിനയിക്കില്ലേ നിത? നിതയുടെ പുച്ഛഭാവം വീണ്ടും വന്നു. ഞങ്ങൾക്ക് ഓരോ കമന്റുകളൊക്കെ വായിച്ച് കഴിഞ്ഞാൽ ചിരി വരും. സത്യം പറഞ്ഞ പുച്ഛഭാവത്തിന് കാരണം പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോഴുള്ള ഒരു പുച്ഛഭാവം പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യും, കണ്ടന്റ് ഇല്ല എനിക്കറിയാവുന്നത്. അതുകൊണ്ടാണ്, അല്ലാണ്ട് പുച്ഛമൊന്നുമല്ല, ഞങ്ങൾക്ക് കണ്ടന്റ് ഒന്നുമില്ല. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് സാധാരണ ഗതിക്ക് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നാളെ നല്ല വീഡിയോസുമായിട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ പഴയ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് തന്നെയാണ്. ഇനി പഴയ വീഡിയോസൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റേ ഫേസ്ബുക്കിലായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ പഴയ വീഡിയോസ് കാണാത്തവർ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഒന്ന് ഇത് ചെയ്യുക. എന്നിട്ട് ചെയ്യണം, ഫോളോ ചെയ്യാം, അത് തന്നെ ഫോളോ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഞാൻ സ്പീഡിൽ പറയണോണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അവർക്ക് അവർക്ക് മനസ്സിലായിക്കോളൂ. അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകണ്ട എല്ലാ കാര്യങ്ങളും. ഇഷ്ടപ്പെട്ട ലൈക്ക് യു ഷെയർ ചെയ്യുന്നു, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണില്ല. വീഡിയോസിന്റെ എനിക്ക് തോന്നുന്നു വീഡിയോസിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചൊക്കെ ഭയങ്കര കുറഞ്ഞു കുറഞ്ഞു പോവുക. കാരണം കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ ഇപ്പൊ ആരും പറഞ്ഞിട്ടില്ല, നല്ല കണ്ടന്റ് ഉള്ള എല്ലാ ചാനലിലും നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. നമുക്കൊന്നും ഒരു കണ്ടന്റും ഇല്ലാണ്ട് നമ്മളിപ്പോ വീട്ടിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്ന കേസ് കേൾക്കാൻ വളരെ ആൾക്കാർക്ക് കുറവ് ആൾക്കാർക്ക് നമ്മൾ കുവൈറ്റ് പോകണ്ടോ? അതിന് ഞങ്ങൾ കുവൈറ്റ് പറയട്ടെ, ഞങ്ങൾ കുവൈറ്റിന് പോവാന്ന് വിചാരിച്ചതായിരുന്നു. ആ പരിപാടി അവിടെ വിസ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിസിറ്റിംഗ് വിസ കിട്ടാത്തതുകൊണ്ട് പോവാനായിട്ട് പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അടിപൊളി ഈ കൊല്ലം സൂപ്പർ വീഡിയോസ് കുവൈറ്റിലെ വീഡിയോ ഒന്നും അധികം ആൾക്കാർ ചെയ്തിട്ടില്ല. നല്ല വീഡിയോസ് ഒക്കെ തരാന്ന് വിചാരിച്ചായിരുന്നു. ചേട്ടൻ പറഞ്ഞു ഓരോ മൂലയും അരിച്ച് പറക്കി പ്രതീക്ഷ നിന്നെ കൊണ്ട് ഇടിപ്പിക്കും. അവിടുത്തെ എന്താ പറയാ ഗല്ലികളിലാണ് പോണത്, ഗല്ലി അല്ല എന്ന് പറയാ ഗ്രാമങ്ങൾ, കുവൈറ്റിലെ ഗ്രാമങ്ങൾ നിങ്ങൾ കണ്ടോ? അതാണ് എന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി. അറബികള്, പാവപ്പെട്ട അറബികളുടെ കുടുംബങ്ങൾ, അവരെങ്ങനെ കഞ്ഞി വെക്കുന്നു, അവരെ വീടുകൾ എങ്ങനെ, കുബൂസ് അതന്നെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു ഇതൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചതായിരുന്നു. പക്ഷെ പരിപാടികളൊക്കെ പാളിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയിപ്പോ മുത്തിന്റെ സ്കൂള് പൂട്ടുന്ന സമയത്തേക്ക് പോകാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ നടക്കുമായിരിക്കും.
നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തൊക്കെ അടിപൊളി വീഡിയോസ് കാണാം. അല്ലെങ്കിൽ ഞാനിനി ഒറ്റയ്ക്ക് ഒരു യാത്ര പോകും വീട്ടുകളിൽ നിന്ന് കൊണ്ടാണ്, എനിക്ക് ദേഷ്യം തുടങ്ങി, വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് മടുത്ത് തുടങ്ങി ഗൈസ്. എനിക്ക് വീട്ടിൽ നിന്ന് മടുത്തുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ ഒറ്റയ്ക്ക് ഇനി യാത്ര പോകുന്നു പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾക്ക് അടിപൊളി വീഡിയോസ് കാണാൻ പറ്റും. അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഈ വീഡിയോസ് തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളോട് ക്ഷമിക്കുക, അത് മാത്രമേ പറയുള്ളൂ. തല്ലിപ്പൊളി വീഡിയോസ് അടുത്ത മാസം നല്ല വീഡിയോ വരും. എല്ലാ ദിവസവും പ്രാവശ്യം പറയുന്ന ഇതാ ഇപ്പൊ ഒരു മാസമായിട്ട് ചെയ്യുന്ന വീഡിയോ. നിതയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നിതയുടെ കൈ തിരുമ്പി ഇന്നും കൊണ്ടുപോയി അപ്പൊ അത് കാരണം അവിടെ വെച്ച് വീട് പിടിക്കണില്ല എന്ന് തന്നെയാണല്ലോ പറയണത്. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കാണ് ഹോസ്പിറ്റലില്. ഇപ്പൊ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. പോയി കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് റെഡിയാവും. ഇപ്പൊ അതിനുള്ള പരിശ്രമം, നല്ല കഠിനമായ പരിശ്രമം. എവിടേക്കും പോകാൻ പറ്റില്ല, തീർന്നിട്ട് വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് പ്രശ്നം. പിന്നെ അടുത്ത മാസം നല്ല പരിപാടി ഉണ്ടാവും. നല്ല പരിപാടി ഉണ്ടാവും, വളരെ നല്ല പരിപാടി. അതെ, ഞാൻ സർപ്രൈസ്. ഞാൻ എല്ലാ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കില്ല.